നമസ്കാരം അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നുവരികയാണ് ചില സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു നാളെയാണ് രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ് രാജസ്ഥാൻ മധ്യപ്രദേശ് മിസോറാം തെലങ്കാന ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയുമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഈ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ ഒരു സെമി ഫൈനൽ മത്സരമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ കണ്ടുവരുന്നത് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിൽ മാത്രമാണ് ബി ജെ പിക്ക് ഭരണമുള്ളത് മിസോറാമിൽ ബി ജെ പിയുടെ ഘടകകക്ഷിയാണ് ഭരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളാണ് ഭരിക്കുന്നത് രാജസ്ഥാനിൽ കോൺഗ്രസ് ആണ് ഭരണകക്ഷി ഛത്തീസ്ഗഡിലും കോൺഗ്രസ് ആണ് ഭരണകക്ഷി അവിടെ മധ്യപ്രദേശ് നിലനിർത്തുകയും മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം കൂടി പിടിച്ചെടുക്കുകയും ചെയ്താൽ ബി വലിയ വിജയം നേടാനായി എന്ന് വിലയിരുത്താനാകും മധ്യപ്രദേശിൽ തുടർഭരണം നേടുന്നതിനായി ബി ജെ പി അക്ഷീണ പരിശ്രമം നടത്തുകയാണ് രാജസ്ഥാനിൽ അയത്ന തന്നെ ബി ജെ പിയുടെ കൈകളിലേക്ക് വരും എന്നേതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഛത്തീസ്ഗഡിലും ഭരണം പിടിച്ചെടുക്കാൻ ബി ജെ പി കടുത്ത പോരാട്ടം തന്നെ നടത്തുകയാണ് ഈ അവസരത്തിലാണ് മോദിയെ തറപ്പറ്റിക്കാൻ ബി ജെ പിയെ ഇല്ലാതാക്കാൻ കോടികളുടെ പണം എന്ന സൂചനകൾ തെരഞ്ഞെടുപ്പ് വാർത്തകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ ഇതുവരെ ആയിരത്തി എഴുന്നൂറ്റി അറുപത് കോടി രൂപയാണ് ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചെടുത്തത് വിവിധ പരിശോധനകളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തത് ഇതിൽ കറൻസിയുണ്ട് സ്വർണമുണ്ട് മദ്യമുണ്ട് ലഹരി വസ്തുക്കളുണ്ട് മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട് ഇതെല്ലാം കൂടി ആയിരത്തി എഴുന്നൂറ്റി അറുപത് കോടി രൂപയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തിരിക്കുന്നത് എത്ര കോടി രൂപയാണ് വോട്ടർമാരിലേക്ക് ഒഴുക്കാൻ വേണ്ടി പാർട്ടികൾ ഒരുക്കിയിട്ടുള്ളത് എന്നത് ഇപ്പോഴും അവ്യക്തമാണ് ഈ കഴിഞ്ഞ ദിവസമാണ് തെലങ്കാനയിൽ നിന്നും അഞ്ച് കോടി രൂപ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിടിച്ചെടുത്തത് അതേ ദിവസം തന്നെ മറ്റൊരിടത്തു നിന്നും വാഹന പരിശോധനയിൽ രണ്ട് കോടിയും കണ്ടെടുത്തിരുന്നു തീർച്ചയായും പണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ നിതാന്ത ജാഗ്രതയിലാണ് പണം ഒഴുകുന്ന വഴികൾ ഏതൊക്കെ എന്ന് കേന്ദ്ര കേന്ദ്ര ഏജൻസികളും അന്വേഷിച്ചു വരുന്നുണ്ട് ഛത്തീസ്ഗഡിലെ ഇ ഡി ഓപ്പറേഷൻ നമ്മൾ കണ്ടതാണ് അഞ്ഞൂറ് കോടി രൂപയാണ് കോൺഗ്രസ്സിന് വേണ്ടി കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മഹാദേവ ബെറ്റിംഗ് ആപ്പ് വഴി ദുബായ് റൂട്ട്സിലൂടെ കള്ളപ്പണം വെളുപ്പിച്ച് ഛത്തീസ്ഗഡിലെത്തിയത് അത് കേന്ദ്ര സർക്കാർ പിടിച്ചെടുത്തിരുന്നു ഇ ഡിയുടെ ഓപ്പറേഷൻ വഴി അന്ന് സംസ്ഥാനത്ത് നിന്നും കോടിക്കണക്കിന് രൂപയുടെ കറൻസി നോട്ടുകളാണ് പിടിച്ചെടുത്തത് ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ തറപ്പറ്റിക്കാൻ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനായി കോടികളുടെ പണമൊഴുകുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിശോധനകളിൽ നിന്ന് ലഭിക്കുന്ന ഈ തുകകളും അതിൻ്റെ സൂചന തന്നെയാണ് വിദേശ ഏജൻസികളടക്കം വിദേശ എൻ ജി ഒകളടക്കം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ നിത നിതാന്ത ജാഗ്രത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിശോധന കർശനമായ പരിശോധനകൾ ഇതെല്ലാം ഈ പണമൊഴുക്കിനെ തടയുന്നുണ്ട് എന്നും വിവരങ്ങൾ ലഭിക്കുന്നു എന്തായാലും രാജസ്ഥാനിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തെലങ്കാനയിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ഈ അവസരത്തിലാണ് കോടികളുടെ കറൻസി നോട്ടുകൾ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നത് ഗൗരവകരമായ വാർത്തയാണ് വെബ്ഡെസ്ക് തുമൂസ് ഗുഡ് ബൈ ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്